ഞാൻ ഒട്ടപ്പാറ വിജയകുമാർ കഴിഞ്ഞ 79 ഭാഗങ്ങളിലൂടെ ഇതിപ്പോ 80-ാമത്തെ ഭാഗമാണ് 79 ഭാഗങ്ങളിലൂടെ നമ്മൾ കർണാടക സംഗീത പാഠ ഭാഗങ്ങൾ ക്രമാനുഗതമായി പഠിച്ചു വരികയാണ് ഇതിനകം വിവിധ സ്ഥലങ്ങളിൽ ഒത്തിരി ആളുകൾ ഈ പാഠഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഞാൻ പലരും ഗുരുമുഖത്തു നിന്ന് നേരിട്ട് പഠിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ അത് വാസ്തവമാണ് അപ്പോൾ നേരിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കുമോ എന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ എന്നെ വിളിക്കണം ഞാൻ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യമുള്ള എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുന്നതിലൂടെയാണ് ശരിയായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാഗത്തിലെ ഒരു വർണ്ണമാണ് വർണ്ണത്തിൻ്റെ പല്ലവി അനുപല്ലവി ചിത്തസ്വരം ഇത്രയും നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിന് 79-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ ചരണത്തിൻ്റെ സ്വരങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പല്ലവി അനുപല്ലവി ചിട്ടസ്വരം ഇത്രയും നന്നായി വായിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചരണ ഭാഗത്തേക്ക് പോകേണ്ടതാണ് അപ്പോൾ നമുക്ക് ചരണം ആരംഭിക്കാം ചരണത്തിൻ്റെ സ്വരം ആദ്യത്തെ സ്വരം സായാണ് സായ്ക്ക് 6 കാരിമുകളാണുള്ളത് സായ്ക്ക് 2 ബീറ്റ് ഓക്കെ അവിടെ 4 കാരുവയുള്ള ഒരു സായും അടുത്ത് 2 കാരുവയുള്ള ഒരു സായുമായിട്ട് വായിക്കണം അപ്പോൾ ആദ്യത്തെ സായിക്ക് 6 കാരുവയാണ് അവിടെ സാ എന്ന് വായിക്കുന്നത് രീയിൽ നിന്ന് ലേശം അവിടെ ഡിലേ ചെയ്തിട്ട് സായിലേക്ക് വന്നാൽ മതി ഓക്കെ തേർഡ് സ്ട്രിംഗില് ഓക്കെ ഒന്നുകൂടെ വായിക്കാം 2, 3, 4 അങ്ങനെ വായിക്കാം ഓക്കെ അടുത്ത ഇതാണ് ചരണത്തിൻ്റെ സ്വരങ്ങൾ അപ്പോൾ ഇതിൽ പല്ലവി അനുപല്ലവി അത് കഴിഞ്ഞ് ചരണം ഇത്രയ്ക്കും സാഹിത്യവും കൂടെ ഉള്ളതാണ് അപ്പോൾ ഇനി വരുന്നത് സ്വരങ്ങൾ മാത്രമാണ് സ്വരങ്ങളാണ് വായിക്കാൻ തോന്നുന്നത് ചരണം 1-ാമത്തെ സ്വരം ഓക്കെ ആറ് നീ നീ പാ മാ നീ
രണ്ട് കാര്യവകൾ വീതമാണ് ആദ്യത്തെ സാഹിക്ക് മാത്രം ആറ് ഓക്കെ സ എല്ലാ സ്വരങ്ങളും രണ്ട് കാർബുകൾ വീതമാണ് സ മാത്രം ആദ്യത്തെ സ മാത്രം ആറ് കാർബ് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി സ സ്വരമായി കഴിഞ്ഞു ചരണത്തിന്റെ ഒന്നാമത്തെ സ്വരമായി സ്വരം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം ചരണം വീണ്ടും ആവർത്തിക്കണം ഓക്കെ ഓരോ സ്വരവും രണ്ട് പ്രാവശ്യം വീതം വായിക്കണം ചരണസ്വരം ഒന്നാമത്തേത് രണ്ട് പ്രാവശ്യം വായിച്ചതിന് ശേഷം ചരണം ഒരു പ്രാവശ്യം വായിക്കുക ഓക്കെ അടുത്ത രണ്ടാമത്തെ ചരണസ്വരത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചരണസ്വരം നീക്ക് ആറ് കാര്യമാണ് ആ നീ എന്ന് വായിക്കുമ്പം പായിൽ നിന്ന് നീയിലേക്ക് കൊണ്ടുപോകണം നീ കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലെ വൺ എന്ന് പറയുന്നത് പായിൽ നിന്നിട്ട് വായിക്കും One, two, three, four. One, two, three, four, five, six. Ni, sa, ni, pa, ma, ri, ga, ri, sa. Sa, ni, pa, ma, ri, ga, ri, sa. Okay? Appa, three, one, one. Ni, sa, ni, pa, ma, ri, ga, ri, sa. Ni. Avade, naan, garvi, ane, ni, kula, da. അപ്പൊ വായിക്കാം നോക്കൂ അടുത്ത സനി പാമ സനി പാമ ഓക്കെ അപ്പൊ നോക്കാം സനി പാമ അപ്പോ രണ്ടാമത്തെ സ്വരം കഴിഞ്ഞു അതൊന്നുകൂടെ വായിക്കാം അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം രണ്ടാമത്തെ സ്വരം രണ്ട് പ്രാവശ്യം വായിച്ചു അത് കഴിഞ്ഞിട്ട് ചരണം ചരണത്തിൻ്റെ സ്വരം ഒരു പ്രാവശ്യം വായിച്ചു അടുത്ത മൂന്നാമത്തേക്ക് പോകാം മൂന്നാമത്തെ ചരണസ്വരം മായ്ക്ക് ആറ് കാർബയാണ് പനി മപ്പ രീഗ ദൈവീഗരി
ഒന്നുകൂടെ വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്വരത്തിൻ്റെ ഒരു താളവട്ടം കഴിഞ്ഞു. ഒന്നുകൂടെ വായിക്കാം ഒന്നാമത്തെ താളവട്ടം. ഓക്കെ, അടുത്ത പനിസ 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 എന്ന് വായിക്കുന്ന അവിടെ പസനിസ നോയി പനിസ പനി സരിഗ രീരിഗ രീരി സാനി. സ്വരം പിരിക്കുന്ന അങ്ങനെ അങ്ങനെ പിരിച്ച് വായിക്കണം. പനി സരിഗ രീരിഗ രീരി സാനി അടുത്ത അത് ആ ഭാഗത്ത് പാഠഭേദമുണ്ട്. ചില പാഠങ്ങളില് എന്ന് ചില പാഠങ്ങളിലുണ്ട്. നമുക്ക് വായിക്കേണ്ടത് ഓക്കെ, അപ്പൊ മൂന്ന് സ്വരങ്ങൾ നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്തു. നാലാമത്തെ സ്വരത്തിലേക്ക് പോകാം. നീക്ക് ടു ബീറ്റ് ഉണ്ട്. അതിലെ ഒരു ബീറ്റ് പായിൽ നിർത്തി ഇങ്ങനെ വയ്ക്കണം. അപ്പൊ ഇതിലെ നീ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നീകൾ വ്യത്യസ്തമായ രീതികളിൽ നീ വായിക്കുന്നത് ഈ ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നാമത്തെ നീ വായിക്കുന്ന ഇങ്ങനെയാണ്. അടുത്ത രണ്ടാമത്തെ വീണ്ടും അടുത്ത നീ വായിക്കുന്നത് സായിൽ നിന്ന് സായിൽ നിന്ന് നീയിലേക്ക് ഇറക്കി ഇങ്ങനെ. അപ്പൊ ആദ്യത്തെ നീ വായിച്ചത് എങ്ങനെയാണ്? നീ
അടുത്ത മൂന്നാമത്തെ നീ വീണ്ടും അവിടെ നീയിൽ നിന്ന് നീയിലേക്ക് ഇറക്കി വെക്കണം എന്ന് അങ്ങനെ അപ്പൊ മൂന്ന് വ്യത്യസ്തമായ തരത്തിലാണ് രീ ഇവിടെ ഇപ്പോഴും ഞാൻ വായിച്ചത്. ഒന്നാമത്തെ നീ വായിച്ചത് ഇങ്ങനെയാണ്, രണ്ടാമത്തത്, മൂന്നാമത്തത്, അടുത്ത നാലാമത്തെ നീ സദാ സദാ എന്ന് വായിച്ചാ മതി അവിടെ. സദാ സദാ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ നീ ഇങ്ങനെ വായിച്ചു, അപ്പൊ ഒരു താളവട്ടമായി. അപ്പൊ നോക്കാം, അതിന് നാല് നീകളാണ് വന്നത്. ഒന്നാമത്തെ നീ വായിച്ചത് എങ്ങനെയാണത്? രണ്ടാമത്തെ നീ, മൂന്നാമത്തെ നീ, അടുത്ത നീ, നാലാമത്തെ നീ. അപ്പൊ അത്രയും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ നീ. അപ്പൊ ഒന്നാമത്തെ പോലെ വീണ്ടും വായിക്കാം, സദാ സദാ എന്ന് തന്നെ അവിടെ വായിക്കാം. അടുത്തത് അടുത്ത അടുത്ത നീ വായിക്കുന്ന എങ്ങനെയാണോ എന്ന് വായിക്കണം. നീ സാരി അടുത്ത 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 നീ എന്ന് പറയാം. ഓക്കെ, അപ്പോ അതിലെ നീകളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, നമുക്ക് അവസാനത്തെ സ്വരത്തിലേക്ക് പോവാം, അഞ്ചാമത്തെ ചരണ സ്വരം. ഓക്കെ, അവസാനത്തെ സ്വരമാണിത്, ശ്രദ്ധിച്ച് വായി. ആറ് കാർവയാണ് സായിക്കുള്ളത്. ഓക്കെ, സാ 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 സാ
ओके സാഗേ 2 ബീറ്റ് ആണ് നീ സരി ഗ നീ സ നീ സരി ഗ നീ സ നീ മ പ നീ സ സരി നീ സ പ നീ മ പ നീ ഗ നീ ഗ സ നീ സരി ഗ നീ സ നീ മ പ നീ ഓക്കേ രണ്ടാമത്തെ താളം വെട്ടം നോക്കാം സ നീ നീക്ക് 2 ബീറ്റ് Sani padani pamari dari, Sani padani pamari dari. अब आने नी के चुबी चाने, गाय के चुबी दे, दे गारी. Sani padani pamari dari, Sani sa. अब संदे साय कीम चुबी चाने, नोड़े. सानी पदनी पमरी गारी सारी सा अब രണ്ടാമത്തെ താളവട്ടത്തിന്റെ താളവട്ടം തുടങ്ങുന്ന എങ്ങനെയാണ് सानी पदनी पमरी गारी सारी सा അടുത്ത सानी पानी सारी അവിടെ सानी എന്ന് വായിക്കുന്ന ചൂബി തന്നീക്ക് सानी അപ്പോ രണ്ട് താളവട്ടമായി ഒന്നാം ഒന്നാമത്തെയും രണ്ടാമത്തെയും താളവട്ടം ഒന്നുകൂടെ വായിക്കാം ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം സരി ഗ നീ സരി പ നീ സ മ പ നീ രി മ പ സരി മ അപ്പോ അതത്രയും വരിശ പോലെയാണ് സരി ഗ നീ സരി പ നീ സ മ പ നീ രി മ പ സരി മ നീ സരി മ പ നീ ഒന്നുകൂടെ സരി ഗ നീ സരി പ നീ സ മ പ നീ മൂന്നാമത്തെ താളവട്ടം നോക്കാം സരി ഗ നീ സരി പ നീ സ മ പ നീ രി മ പ സരി മ നീ സരി മ പ നീ ഒന്നുകൂടെ സരി ഗ നീ സരി പ നീ സ മ പ നീ രി മ പ സരി മ നീ സരി മ പ നീ സരി ഗ രി രി സ സ നീ അടുത്ത ലാസ്റ്റ് താളവട്ടമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാന താളം ഓക്കെ ഇവിടെ നീക്ക് 2 ബീറ്റ് ആണ് നീക്ക് 2 ബീറ്റ് അടുത്ത നീ മാപ്പ നീ മാപ്പ നീ എന്ന് വായിച്ചു വേണോ നീ മാപ്പ രീ കരിസ അപ്പോ നോക്കാം സരി Yeah.
ശ്രീരാഗവർണത്തിൻ്റെ സ്വരങ്ങൾ നമ്മൾ വായിച്ച് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പല്ലവി അനുപല്ലവി ചിട്ടസ്വരം അത്രയും സ്വരം നന്നായി വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് ഒന്നാം കാലം സ്ലോയിൽ വായിച്ചിട്ട് രണ്ടാം കാലം വായിച്ച് നോക്കുക. രണ്ടാം കാലം പെർഫെക്റ്റായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ കാലം കഴിയുമ്പോഴേക്കും അത് മൂന്നാം കാലം വായിക്കാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചരണം വായിക്കുക. ചരണത്തിൻ്റെ സ്വരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിൻ്റെ സാഹിത്യം നമ്മൾ അടുത്ത പാഠത്തിൽ അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. 81-ാമത്തെ പാർട്ടിൽ നമ്മൾ ഈ ശ്രീരാഗവർണത്തിൻ്റെ എന്താ സാഹിത്യമായിരിക്കും പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ആ കാര്യം എന്നെ വിളിച്ച് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.